ക്രമങ്ങളുമായി സഹകരിക്കാത്തത്. ഏറ്റവും കുറവ് നിയമസഭാ നടപടികൾ സ്തംഭിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അവിടെ ഡിബേറ്റ് നടക്കണം, ഡിസ്കോഴ്സ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇങ്ങോട്ട് ചോദിച്ചിട്ടേ അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങോട്ട് തോണ്ടിയിട്ടേ അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരനാവശ്യമായ ഒരു അഗ്രഷൻ ഒരു അതിക്രമവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഡയസിൽ കയറാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ കയറിയില്ല. കഴിഞ്ഞ ദിവസവും സമാധാനപരമായിട്ടാണ് അവിടെ സമ്മേളനം. ഇപ്പോൾ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ അയാളാണ് ഒരു ഗുണ്ടയെ പോലെ, CPM ഗുണ്ടയെ പോലെയാണ് അയാൾ പെരുമാറുന്നത്. അയാൾ കൊടുത്തേക്കേണ്ട പോലീസ് തിരുവഞ്ചൂര് അയാളെ ആക്രമിച്ചെന്നു, അയാളെ തല്ലി പരിക്കേൽപ്പിച്ചെന്നാണ് തിരുവഞ്ചൂരാണ് ഇന്ന് ആലോചിച്ചു. ഒരു വലിയ പോലീസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ CPM ഗുണ്ട അയാൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അയാൾ സ്പീക്കറോട് നേരിട്ട് പറയാം, അയാൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. വെറുതെ നിലത്തിരുന്നിരുന്ന ആളെ തിരുവഞ്ചൂരിന് അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തെയാണ് തള്ളി മാറ്റിക്കൊണ്ട് ഒരു പ്രകോപനം ഉണ്ടാക്കിയത്. എന്റെ ഇപ്പൊ കൊടുത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു വന്ന ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് പരാതി കൊടുത്തി. കള്ളപ്പനാണ് MLA മാർക്കെതിരെ. MLA മാർക്ക് കിട്ടാത്ത നീതി സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെ കിട്ടും? ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു ഈ കേസിന്റെ വകുപ്പുകളെല്ലാം നോക്കിയിട്ട്. ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ നിയമസഭാ കോമ്പൗണ്ടിന്റെ മുന്നിൽ നടന്ന ഒരു സംഭവത്തെ നേരെ ട്വിസ്റ്റ് ചെയ്തു വാദിയെ പ്രതിയാക്കി കേസ് MLA മാരെ വനിതാ MLA മാരെ വരെ പ്രതിയാക്കി കേസെടുക്കാമെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട പോലീസ് കേസിലേക്ക് പോകുന്ന സാധാരണക്കാരുടെ സ്ഥിതി എന്താണ് ഒന്ന് ആലോചിക്കുക. അപ്പൊ നാട്ടിലെ പോലീസ് മരണം നടക്കുന്നത് ഇങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു പാവപ്പെട്ടവൻ പോലീസ് കേസിൽ വാദിയായിട്ട് പോയാൽ, ഒരു സ്ത്രീ വാദിയായിട്ട് പോയാൽ അവർ പ്രതിയായി മാറുകയില്ലേ? ആരാ ചോദിക്കാൻ? MLA മാരോട് ജനപ്രതിനിധികളോട് ഇങ്ങനെയാണ് ആ പോലീസിനെ കൊണ്ട് അവരെ കൈകാര്യം ചെയ്യിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും പൊതുസമൂഹത്തിന്റെ സ്ഥിതി? ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഒരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് സ്ഥാപിച്ചു കിട്ടുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യം, ഇക്കാര്യത്തിലുള്ള ധാർഷ്ട്യവും നിലപാടില്ലെന്ന് അദ്ദേഹം പിന്മാറുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സമരം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ ZMalayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.